ശാസ്ത്രദീപ്തി. ഓരോ 2 സെക്കൻഡിലും ലോകത്ത് ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും 15 മില്യൺ ആളുകൾക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ 5 മില്യൺ ആളുകൾ മരണപ്പെടുകയും 5 മില്യൺ രോഗാതുരമാകുകയും 5 മില്യൺ ആളുകൾ അതിജീവിക്കുകയും ചെയ്യുന്നുവെന്നാണ് കണക്ക്. 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതലായും സ്ട്രോക്ക് ഉണ്ടാകാറുള്ളത്. സെറിബ്രോ വാസ്കുലാർ ആക്സിഡൻറ്റ്, ബ്രെയിൻ അറ്റാക്ക് എന്നിങ്ങനെ പല പേരുകളിൽ സ്ട്രോക്ക് അറിയപ്പെടുന്നു. ഹൃദയത്തിലേക്കുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോഴാണല്ലോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇതേ രീതിയിൽ ബ്രെയിനിലേക്കുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് കുറയുന്നതുകൊണ്ടാണ് ഇതിനെ ബ്രെയിൻ അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. ശരീരഭാരത്തിൻ്റെ വെറും 2% മാത്രമാണ് തലച്ചോറിൻ്റെ ഭാരമെങ്കിലും നാം ശ്വസിക്കുന്ന ഓക്സിജൻ്റെ 20% തലച്ചോറാണ് ഉപയോഗിക്കുന്നത്. ബ്രെയിൻ കോശങ്ങൾക്ക് അവയുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഓക്സിജൻ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം തടസ്സപ്പെടുമ്പോൾ അവിടേക്കുള്ള ഓക്സിജൻ സപ്ലൈ നടക്കുന്നില്ല. അതിന്റെ ഫലമായി തലച്ചോറിലുള്ള ന്യൂറോൺ കോശങ്ങൾ നശിക്കുന്നതാണ് സ്ട്രോക്കിന്റെ പ്രധാന കാരണം. പലപ്പോഴും അതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ മാത്രമേ അറിയുവാൻ കഴിയുന്നുള്ളൂ. ലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുകയും വേണം. രക്തസമ്മർദ്ദം ഏറിയവർ, പ്രമേഹ രോഗികൾ, മാനസിക സമ്മർദ്ദം ഏറിയവർ, അമിതമായി വണ്ണമുള്ളവർ, പുകവലിക്കുന്നവർ എന്നിവയിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. സ്ട്രോക്ക് ഉണ്ടായാൽ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ശരീരത്തിന്റെ ഒരു വശം തളർന്നു പോകുന്നത്. ഏത് ഭാഗത്താണ് സ്ട്രോക്ക് ഉണ്ടായത്, അതിന്റെ എതിർവശത്തായാണ് ഇത്തരത്തിൽ തളർച്ച ഉണ്ടാകുന്നത്. കൂടാതെ നാം നിരന്തരം കാണുന്ന വസ്തുക്കളെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന അവസ്ഥ, ആഗ്രഹമുണ്ടെങ്കിലും ശരീരം ഉപയോഗിച്ച് ചടുലമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥ, ആശയവിനിമയം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഒരു വശത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുക, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പ്രധാനമായും രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുകയോ കുഴലുകളിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് മൂലമോ സ്ട്രോക്ക് ഉണ്ടാക്കാം. 80% സ്ട്രോക്കുകളും രക്തം കട്ടപിടിക്കുന്നത് മൂലമാണ് ഉണ്ടാകുന്നത്. രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞാണ് ബ്ലോക്കുകൾ രൂപപ്പെടുന്നത്. ഇത്തരം ക്ലോട്ടുകൾ തലയിലോ കഴുത്തിലോ ഹൃദയത്തിനു മുകളിലോ ഉണ്ടാവാം. ഇവയൊക്കെ സ്ട്രോക്കിന് കാരണമാകുന്നു. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.